പ്രിയമുള്ളവരെ, ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ കുട്ടികളെ മലയാളം എഴുതാൻ പഠിപ്പിച്ചാലോ? ചില കുട്ടികൾക്കൊന്നും മലയാളം എഴുതാൻ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ചിഹ്നങ്ങളും അക്ഷരങ്ങളൊക്കെ ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ വായനയുടെ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എഴുതുന്നതിനുള്ള വീഡിയോ ആണ് ഇതിൽ ഇടുന്നത്. തുടക്കം മുതൽക്കുള്ളതുണ്ട് കേട്ടോ. ആദ്യം എഴുതി തുടങ്ങുന്ന കുട്ടികൾക്ക് മുതലുള്ള വീഡിയോ ആണിത്. അപ്പം നമുക്ക് മലയാളം അക്ഷരം എഴുതുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള അക്ഷരം ആദ്യം എഴുതാം. ഏറ്റവും എളുപ്പമുള്ള അക്ഷരം റായാണ്. റാ. ഈ രണ്ട് ഭാഗവും നമ്മൾ ഒരേപോലെ നിൽക്കണം. രണ്ട് ഭാഗവും ഇതാണ് റ. റാ. 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 മനസ്സിലായോ? റാ എങ്ങനെ എഴുതുകയെന്ന്? രണ്ടു വശവും ഒരുപോലെ നിൽക്കണം. മനസ്സിലായില്ലേ? അതായത് ഇപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ റാ ഇതിൻ്റെ നടുക്കൊന്ന് എഴുതി ഞാൻ കാണിക്കാം. ഇതാ ഇങ്ങനെ റാ വരരുത്, കണ്ടോ? അതേപോലെ തന്നെ ഇങ്ങനെ ഇട്ട് ഇതുവരെ എത്തിയിട്ടും റാ നിൽക്കരുത്. റാ എന്നെഴുതുമ്പോൾ ഇങ്ങനെ രണ്ടു വശവും ഒരുപോലെ വരണം. റാ. 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 ഇപ്പം ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്, ഇങ്ങനെ എഴുതുന്നതും തെറ്റാണ്. മനസ്സിലായില്ലേ? ഇതുപോലെ രണ്ടറ്റവും ഒരേപോലെ നിൽക്കുന്ന തരത്തിലാണ് നമ്മൾ റാ എന്നെഴുതേണ്ടത്. റാ. 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 ഇപ്പം എൻ്റെ മക്കൾ റാ എന്ന അക്ഷരം പഠിച്ചില്ലേ? ഇനി നമുക്ക് റാ എന്ന അക്ഷരം വെച്ച് മറ്റൊരക്ഷരം പഠിക്കാം. ഇതും വളരെ എളുപ്പമാണ്. റാ പഠിച്ച കുട്ടികൾക്ക് റാ എന്നെഴുതുക, എന്നിട്ട് കുറച്ച് വാല് നീട്ടുക, വളരെ കുറച്ച്, എന്നിട്ട് അത് മേലേക്ക് പൊങ്ങിക്കുക. ഇതെന്താ വായിക്കുക? വാ. എന്താ വായിക്കുക? വാ. റാ എന്നെഴുതുക, അതിൻ്റെ വാല് കുറച്ച് നീട്ടുക, വളരെ കുറച്ച്, എന്നിട്ട് മേലേക്ക് പൊന്തിക്കുക. വാ. വായിക്കൂ എല്ലാവരും. വാ. റാ എന്നെഴുതുക, വാല് കുറച്ച് നീട്ടുക, മേലേക്ക് പൊങ്ങിക്കുക. വാ. എന്താണ്? ആ വാ. വാ. കണ്ടോ? എല്ലാവരും ഒപ്പമൊന്ന് എഴുതിക്കേ. വാ. റാ എന്നെഴുതുക, വാല് കുറച്ച് നീട്ടുക, മേലേക്ക് പൊങ്ങിക്കുക. വാ. റാ എന്നെഴുതുക, വാല് കുറച്ച് നീട്ടുക, മേപ്പോട്ട് പൊന്തിക്കുക. അതെന്താണ് വായിക്കുക? വാ. 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 ഇപ്പം നമ്മൾ ആദ്യത്തെ വരിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? റാ. 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 അടുത്ത വരിയിലുള്ളത് എന്താണ്? വാ. 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 അടുത്ത വരിയിലോ? വാ. 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 റാ എന്നക്ഷരം പഠിച്ചു. റാ എന്നക്ഷരം വെച്ച് മറ്റൊരക്ഷരമായ വാ എന്നും പഠിച്ചു അല്ലേ. അപ്പോൾ ഇത് റാ, ഇത് വാ. വാല് കുറച്ച് നീട്ടാൻ പാടുള്ളൂ കേട്ടോ. റാ എന്നെഴുതുമ്പോൾ രണ്ടറ്റവും ഒപ്പം നിൽക്കണം. റാ, എന്നിട്ട് വാല് കുറച്ച് നീട്ടിയിട്ട് മേലേക്ക് പൊങ്ങിക്കണം. വാ.
റാ വാ. മനസ്സിലായോ? ഇപ്പോൾ രണ്ടക്ഷരം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. റാ വാ വായിച്ച എല്ലാവരും റാ വാ റാ വാ റാ വാ. ഈ രണ്ടക്ഷരങ്ങളും നമ്മളിപ്പോൾ പഠിച്ച രണ്ടക്ഷരങ്ങളും ചേർത്ത് ഒരു വാക്കുണ്ടാക്കിയാലോ. വാക്ക് ഇതിപ്പോൾ രണ്ടക്ഷരമല്ലേ, ഒന്ന് വാ ഒന്ന് റാ. ഇപ്പം നമുക്കിത് രണ്ടും ചേർത്ത് ഒരു വാക്കുണ്ടാക്കിയാലോ. ഇതേതാണ് അക്ഷരം പറയൂ. ആ റാ. ഇനി അടുത്തൊരക്ഷരം ഞാനിതാ എഴുതുന്നു. ടീച്ചർ എഴുതിയ അക്ഷരം എന്താണ് വായിക്കുക? വാ. ഇത് റാ, ഇത് വാ. വാക്കാക്കി നമ്മൾ എഴുതുന്ന വാക്ക് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? റവാ. അപ്പം എങ്ങനെ എഴുതും? റാ എന്നെഴുതുക, അതിനടുത്ത് വാ എന്നും എഴുതണം. ഇപ്പോൾ ഈ വാക്കിൻ്റെ പേരാണ് റവ. റവ എന്ന് വായിക്കൂ. റവ. നമ്മൾ വാക്കെഴുതുമ്പോൾ ഇതുപോലെ നമ്മൾ റാ എന്നെഴുതി കുറച്ച് വിട്ടിട്ട് വാ അങ്ങനെ എഴുതാൻ പാടില്ല. വാക്കെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? റാ അതിനോട് ചേർന്ന് അടുത്ത് തന്നെ വാ. റവ റവ. എന്താ വായിക്കുന്നേ? റവ. വെറുതെ നമ്മൾ രണ്ടക്ഷരം എഴുതിയതല്ല, റവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്താണ്? റാ വാ റവ. റാ വാ റവ. റാ വാ റവ. റാ വാ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ വിട്ടിട്ട്? എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത് കൊണ്ടൊന്ന് എഴുതണം. റവ. എന്താണ് റവ? അമ്മയോട് ചോദിക്കണേ റവ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ പറയണം. റവ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം അറിയാമോ? റവ 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 റവ. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. റവ ഉപ്പുമാവ്. പിന്നെ റവ റവ കൊണ്ട് വേറൊന്നും കൂടെ ഉണ്ടാക്കാൻ പറ്റും. റവ ലഡു. കടയിൽ പോകുമ്പോൾ നോക്കണേ, റവ ലഡു എഴുതി വച്ചിട്ടുണ്ടാവും. റവ ലഡു വായിക്കാൻ ശ്രമിക്കണേ. റവ റവ. എല്ലാവർക്കും മനസ്സിലായോ റവ എന്ന്? അപ്പോൾ വാക്കുകൾ എഴുതുമ്പോൾ എന്ത് വേണം? അക്ഷരങ്ങൾ അടുത്തടുത്ത് എഴുതണം. മനസ്സിലാ? അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടക്ഷരങ്ങളും നമുക്കൊന്ന് എഴുതി നോക്കാം. റാ വാ റാ. ഇത് വാ. റാ എന്നെഴുതി വാല് കുറച്ച് നീട്ടി മേലേക്ക് പൊങ്ങിക്കുമ്പോൾ അതെന്താവും? വാ. ഇനി നമ്മൾ പഠിച്ച ഈ രണ്ടക്ഷരങ്ങളും ചേർത്ത് നമുക്കൊരു വാക്കുണ്ടാക്കാം അല്ലേ. അതാണ് നമ്മൾ പഠിച്ച റാ വാ. ഇങ്ങനെ എത്ര വിട്ടിട്ട് എഴുതാൻ പറ്റുമോ? ഇത്ര വിട്ടെഴുതാൻ പറ്റില്ല. അടുത്ത് കൊണ്ടുവന്ന് വാ ഇങ്ങനെ എഴുതണം. റാ വാ റാ വാ. ഇനി ഒന്നിച്ച് പറയൂ. റാ വാ റവ. റാ വാ റവ. റാ വാ റവ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇത് നിങ്ങൾ സ്ലേറ്റിലോ നോട്ട് പുസ്തകത്തിലോ നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കേ, താങ്ക്സ് ഫോർ വാച്ചിങ് മക്കളേ.